ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ റമദാൻ കരീം. ഇന്നത്തേതൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാ പതിവ് പോലെ തന്നെ ഇന്ന് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അത്താഴം കഴിഞ്ഞാൽ കിച്ചണൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ടാണ് പോകുക. അപ്പോൾ ഇന്നൊരു 12 മണി ആയപ്പോൾ ആ കിച്ചണിലേക്ക് വന്നത്. കാരണം ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ബീഫ് കറി വെച്ചാൽ സമാധാനമാവില്ലാന്ന് വെച്ചിട്ട് അങ്ങനെ ബീഫ് കറി വെക്കാൻ വേണ്ടി കുക്കറൊക്കെ അടുപ്പത്ത് വെച്ച് സവാളൊക്കെ ഇട്ട് വാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിപ്പൊടിയും മുളകും പൊടിയൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ വറുത്ത് നല്ല ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് വെച്ച് നല്ലൊരു അടിപൊളി കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എൻ്റെ റെസിപ്പി ഒന്നും പറയണില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതല്ല ബീഫ് കറിയൊക്കെ സാധാ വെക്കുന്ന പോലെ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ റമദാൻ നമ്മളോട് വിട പറഞ്ഞും കൊണ്ടിരിക്കുകയാണല്ലേ. ഇന്ന് 20 നോമ്പ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് റമദാൻ മാസം ഉണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇക്കാനോട് ഞാൻ പറയും എല്ലാ മാസവും റമദാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. റമദാനികളിൽ രാത്രി ഉറങ്ങാറില്ല കേട്ടോ. ഞങ്ങൾ കുക്കിങ്ങൊക്കെ രാത്രി ആയിരിക്കും മിക്ക ദിവസങ്ങളിലും. പിന്നെ നിസ്കാരവും മൂത്തും ഒക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക. റമദാൻ അല്ലാത്ത ദിവസങ്ങളിൽ എന്തായാലും നമ്മൾ രാത്രിയൊന്നും അധികം സമയം നിസ്കരിക്കാനോ അതാനൊന്നും ഇരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പുട്ടും ഇറച്ചിക്കറിയാണ് കേട്ടോ. പുട്ടും ബീഫും അടിപൊളിയല്ലേ. ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടമാണ്. പത്തിരിനേന് ഇഷ്ടം പുട്ടണ ബീഫ് കറി വെച്ചാൽ പുട്ടണ ഇഷ്ടം എല്ലാവർക്കും കേട്ടോ. പുട്ടും ഇറച്ചും അതൊരു വേറെ ലെവലാണ്. അങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ കഴിച്ചു നോക്കൂ കേട്ടോ. നോമ്പായിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോറ് ആർക്കും ഇഷ്ടമല്ല കേട്ടോ. വാപ്പാക്കും ഉമ്മക്കൊക്കെ ഒന്നും ഒട്ടും ചോറും ഇഷ്ടമല്ല. എനിക്ക് ഒരു ഇഷ്ടം തോന്നുമ്പോൾ ഞാൻ ഇടയ്ക്ക് വെക്കും. അപ്പോൾ അത്താഴത്തിന് വെക്കുള്ളൂ ഇപ്പോൾ. അപ്പോൾ ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമാവില്ല. പിന്നെ എന്നാലും അവരോട് വർത്തമാനമൊക്കെ പറഞ്ഞങ്ങനെ ചോറ് കഴിപ്പിക്കും കേട്ടോ. അപ്പോൾ അതാ ബീഫ് കറി ആയിട്ടുണ്ട്. ബീഫ് കറി അപ്പുറത്ത് അടുപ്പിലേക്ക് മാറ്റിയിട്ട് ഞാൻ കുറച്ച് റവ കാച്ചണം കേട്ടോ. തരിക്കഞ്ഞിനൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. റവ മാത്രം ഇട്ടിട്ട് തേങ്ങാപ്പാലിലുള്ളത് ഉണ്ടാക്കുക. പക്ഷെ ഞാനിപ്പോൾ പാക്കറ്റ് പാൽ വാങ്ങിയിട്ടാണ് ഉണ്ടാക്കണത് കേട്ടോ. തേങ്ങ ചേരി പാൽ പിഴിയണൊരു മടി കൊണ്ട് പാക്കറ്റ് പാലിലാണ് റെഡിയാക്കണത്. അപ്പോൾ പാൽ തിളച്ച് വന്നപ്പോൾ റവക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ റവ മാത്രം ഇട്ടിങ്ങനെ തിളപ്പിച്ചിട്ട് അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും കൂടി മൂപ്പിച്ചിരിക്കുന്നത് അത് ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ മക്കൾ ഞാനൊന്ന് തിരിഞ്ഞുള്ളൂ കേട്ടോ. അപ്പോൾ അതിനതൊന്ന് തിളച്ച് പോയി ഞങ്ങൾക്ക് പണിയൊക്കെ കിട്ടിയിട്ടുണ്ടായിട്ടാ. അപ്പോൾ അതാ റവ റെഡി ആയിട്ടുണ്ട്. റവ കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നെയ്യിൽ ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടൊന്ന് തിളച്ച് കൊടുക്കണം കേട്ടോ. ആ ഉള്ളി ഇടുന്നത് ഇവിടെ മക്കൾക്കും എനിക്കൊന്നും ഇഷ്ടമല്ല. പക്ഷെ ഇക്കൊക്കെ ഇടയ്ക്കൊരു ആഗ്രഹമാണ് ഉള്ളിയൊക്കെ ഇട്ട് റവ കാച്ചണത്. അപ്പോൾ അതങ്ങനെ റെഡിയാക്കിയതാണ്. അപ്പോൾ റവ കാച്ചിയത് അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ മക്കളെ വീഡിയോ കാണുന്നവരിപ്പോൾ തന്നെ എൻ്റെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക കേട്ടോ. ആരും എൻ്റെ വീഡിയോക്ക് ലൈക്കും കമൻറ്റൊന്നും ചെയ്യാറില്ല. പ്ലീസ് ഒരു ലൈക്ക് കൊടുത്തേക്ക്. അപ്പോൾ അതാ നമ്മൾ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉരുളക്കിഴങ്ങും മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്ത് ഒരു വിസിലും കൂടെ വരുത്തിക്കണം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കറി വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇറച്ചിക്കറിയിൽ ഉരുളക്കിഴങ്ങ് കൂട്ടി ചോറൊക്കെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ മക്കൾക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല. എന്നാലും നമ്മളിഷ്ടം നോക്കണ്ട ഇടക്കല്ലേ. ഞാനൊരു 4 മണിയാകുമ്പോഴാണ് കിച്ചണിലേക്ക് വരാം കേട്ടോ. ഒന്നാമത്തത് നല്ല ചൂടല്ലേ. ഇവിടെ കിച്ചണിൽ ഹീറ്റ് അടിച്ചേക്കുന്നത് കാരണം നല്ല ചൂടായിരിക്കും. അപ്പോൾ ഇറച്ചിയും മീൻ കറിയൊക്കെ വെക്കുന്ന സമയത്ത് കുളിക്കുന്നതിന് മുമ്പൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കും. പിന്നെ ചില സമയത്ത് മകരിവിന് ശേഷമാണ്. ഇപ്പോൾ ഈ റമദാനായ പിന്നെ മിക്ക കുക്കിങ്ങും എന്താ പറയുക, മകരിവിന് ശേഷം മകരിവും ഉഷാക്കും നിസ്കരിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമായിരിക്കും ഞാൻ കുക്കിങ്ങിനായിട്ട് കിച്ചണിലേക്ക് വരട്ടെ. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ചൂടാണ്, നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇറച്ചിക്കറിയും തരി കാച്ചിയതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് കസുകസ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. കുറച്ച് മുന്തിരിയും പുഴുങ്ങി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ആ ലുഹറും ഒക്കെ നിസ്കരിച്ച് ഓതി കുറച്ച് നേരമൊക്കെ ഓതി അസറൊക്കെ കഴിഞ്ഞിട്ട് വരുള്ളൂ. ചിലപ്പോൾ ഞാൻ മകരിബ് ഉഷാക്കെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വരുള്ളൂ കേട്ടോ. ഇന്ന് മകരിബ് കഴിഞ്ഞ് ഉഷാക്കെ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വന്നത്. കാരണം പുട്ടല്ലേ, അപ്പോൾ ചൂട്ടോടുകൂടി കഴിക്കാലാന്ന് വെച്ചിട്ട് ഉഷാസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്ന് പുട്ട് റെഡിയാക്കണത്. അപ്പോൾ നിസ്കാരം പിന്നെ ബാക്കിയുള്ളതൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു 10-11 മണിയാകുമ്പോഴൊക്കെ നിസ്കരിക്കുള്ളൂ. അപ്പോൾ അത് ആ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്ക് പുട്ടും കറിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇക്ക കഴിച്ചിട്ട് ഇക്കാളും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇക്ക നേരത്തെ കിടക്കും കേട്ടോ. ഇക്കാക്ക് വെളുപ്പിന് കച്ചവടത്തിന് പോകേണ്ടതല്ലേ. അപ്പോൾ അതാണ് ഇക്ക കിടക്കും. ഞാനും മക്കളുമാണ് ഉറങ്ങാണ്ടിരിക്കുക. പിന്നെ
എന്തായാലും റമദാനായാലും ഉറങ്ങാറില്ല കേട്ടോ. രാത്രി രാത്രി നിസ്കാരവും ഓത്തൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും. ഒരു 3 മണിയാകുമ്പോൾ ചിലപ്പോൾ ഒന്ന് കിടക്കും, അത് 1 മണിക്കൂർ. പിന്നെ 4 മണിക്ക് അത്തായത്തിന് എണീക്കണമല്ലോ. അത്തായത്തിന് എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കിച്ചണൊക്കെ ക്ലീനാക്കി വൃത്തിയാക്കി ഇട്ടിട്ട് ഒരു നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞിട്ട് 7 മണി 8 മണിയാകുമ്പോൾ കിടക്കും. ആ കിടത്താൻ ഞാൻ ഒരു 12 മണി വരെയൊക്കെ കിടന്ന് ഉറങ്ങും കേട്ടോ. പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഇതാ 12 മണി ആയിട്ടുണ്ട് കേട്ടോ. രാത്രി ഉണ്ടാ പാതിരാക്ക്. അപ്പോൾ ഇതാ അത്തായത്തിന് കുറച്ച് ചോറ് വെക്കാമെന്ന് കഴിച്ച് പുട്ടായിരുന്നല്ലോ കഴിച്ചത്. അപ്പോൾ കുറച്ച് കറിയുണ്ട്. അപ്പോൾ നമുക്ക് ചോറ് വെക്കാമെന്ന് വെച്ചാൽ റേഷൻ അരി അല്ലേ, വെള്ളരി. അപ്പോൾ അത് വേഗം വേവല്ലോ. അപ്പോൾ അത് അടുപ്പത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ മക്കൾക്ക് ഞാൻ രണ്ടാളുള്ളു. ഇപ്പോൾ ഒരാൾ അനിയത്തിരോടാണ്. അപ്പോൾ രണ്ടാൾക്കും 1 ഗ്ലാസ് കഞ്ഞി കൊണ്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ ടൈം ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ചീരക്കഞ്ഞിൻ്റെ അത് പള്ളിയിൽ നിന്ന് കിട്ടണതാണ്. നമ്മൾ ഇവിടെ വീട്ടിൽ ഉണ്ടാക്കേണ്ട റമദാനായാലും അത് പള്ളിയിൽ നിന്ന് കിട്ടണ കഞ്ഞിൻ്റെ നല്ല അടിപൊളി കഞ്ഞിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞി. നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അത്തായത്തിനുള്ളതൊക്കെ റെഡിയാക്കിയതിൻ്റെ ശേഷം പിന്നെ ഞാൻ കുറച്ച് ദിക്കറും സലാത്തൊക്കെ ആയിട്ട് ഇരിക്കും കേട്ടോ. ആസ്മാവുൽ ഹുസ്നയിലെ കുറേ ദിക്കറുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇരുന്ന് ചെല്ലും. റമദാനിക്കല്ലേ നമുക്ക് അള്ളാഹുവിനോട് കൂടുതലായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയം ഇപ്പോൾ 3 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇൻഷാല്ലാ ഞാൻ കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ലാ. താങ്ക് യു. അസ്സലാമു അലൈക്കും.